ഹായ് മൈ ഡിയർ ഫ്രണ്ട്സ്, മൈൻഡ് മാസ്റ്റർ ലൈവിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാവരെയും ഹാർദവമായി സ്വാഗതം ചെയ്യുകയാണ്. ഇന്നത്തെ വീഡിയോ ഗോൾ സെറ്റിങ്ങിനെ കുറിച്ചിട്ടാണ്. പല കൂട്ടുകാരും അന്വേഷിക്കാറുണ്ട്, സർ എങ്ങനെയാണ് ഒരു ഗോൾ സെറ്റ് ചെയ്തെടുക്കുന്നത്, ജീവിതത്തിൽ ഗോൾ സെറ്റിങ്ങിൻ്റെ പ്രാധാന്യം എന്താണ്, അതിനൊക്കെ ഉത്തരം ചെറിയ രൂപത്തിൽ ഈ വീഡിയോ നിങ്ങൾക്ക് തരുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. ജീവിതത്തിൽ ലക്ഷ്യമുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് വിജയിക്കാനായിട്ട് സാധിക്കൂ. ലക്ഷ്യമില്ലാത്ത ആളുകൾക്ക് ജീവിതത്തിൽ പരാജയത്തിൻ്റെ കൈപ്പുരുചി അനുഭവിച്ചറിയേണ്ടി വരും എന്നുള്ള കാര്യം യാഥാർത്ഥ്യമാണ്. ഇത്തരത്തിൽ വ്യക്തിത്വ വികസനം, ഗോൾ സെറ്റിംഗ്, കരിയർ ഗൈഡൻസ് തുടങ്ങിയ വീഡിയോകൾ തുടർന്നും ലഭിക്കാൻ വേണ്ടി മൈൻഡ് മാസ്റ്റർ ലൈവ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടിപ്പുറത്ത് കാണുന്ന ബെല്ലൈക്കൻ എനേബിൾ ചെയ്യാനുമായി ഓർമ്മപ്പെടുത്തുകയാണ്. ഗോൾ സെറ്റിംഗ് എന്താണ്? ഗോൾ, നമ്മുടെ ജീവിതത്തിന് ആത്യന്തികമായ ലക്ഷ്യമുണ്ട്. പലതരത്തിലുള്ള ലക്ഷ്യങ്ങളുണ്ട്. ഷോർട്ട് ടേം ഗോൾ ഉണ്ട്, ലോങ് ടേം ഗോൾ ഉണ്ട്, ഇൻ്റർമീഡിയറ്റ് ഗോളുമുണ്ട്. പഠിക്കുന്ന കുട്ടികളായിട്ടുള്ള പലരും ഒരു ലക്ഷ്യം വെക്കാതെയാണ് നിങ്ങൾ പഠിക്കുന്നതെങ്കിൽ പ്രത്യേകിച്ച് എവിടെയും എത്തിച്ചേരാൻ കഴിയില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് എൻ്റെ സ്ഥാപനത്തിലേക്ക് പോവുകയാണെങ്കിൽ സ്ഥാപനം എൻ്റെ ഡെസ്റ്റിനേഷനാണ്. ഞാൻ ട്രെയിനിലോ ഫ്ലൈറ്റിലോ അതല്ലെങ്കിൽ ബസ്സിലോ യാത്ര ചെയ്യുകയാണെങ്കിൽ ലക്ഷ്യത്തിലേക്ക് എത്താൻ ഏത് മാർഗം സഞ്ചരിക്കണം, എവിടെ ഇറങ്ങണം, ആ ട്രാവലിംഗ് എക്സ്പെൻസ് എത്രയാണ് എന്നുള്ള പല ലക്ഷ്യങ്ങളും എന്നിലുണ്ടാകും. ആ ലക്ഷ്യം സുനിശ്ചിതമാണെങ്കിൽ മാത്രമേ എനിക്ക് ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തിച്ചേരാനായിട്ട് സാധിക്കൂ. നിങ്ങളുടെ ലക്ഷ്യവും സ്മാർട്ടായിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. സ്മാർട്ട് എന്താണ്? സ്മാർട്ട് ഗോൾ സ്മാർട്ടാക്കുക എന്നുള്ളത് കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? നമ്മൾ പൊതുവേ സ്മാർട്ടാണ്. ആ സ്മാർട്ട്നെസ് ഒന്നും കൂടി കൂട്ടാൻ നിങ്ങൾക്ക് ഉപകാരമാകട്ടെ ഈ വീഡിയോ. സ്മാർട്ടിലുള്ള ഓരോ ലെറ്ററിനും ഓരോ അബ്രിവേഷനുണ്ട്. ഗോൾ സെറ്റിങ്ങിലെ ഫസ്റ്റ് സ്മാർട്ടിലെ എസ് സ്റ്റാൻഡ് ഫോർ സ്പെസിഫിക്. നമ്മുടെ ലക്ഷ്യം സ്പെസിഫിക് ആയിരിക്കണം. എപ്പോഴെങ്കിലും എന്തെങ്കിലും ആയാൽ മതി എന്നുള്ളതല്ല. ഇന്നൊരു ലക്ഷ്യം, നാളൊരു ലക്ഷ്യം, മറ്റന്നാൾ മറ്റൊരു ലക്ഷ്യം, അങ്ങനെയുമല്ല. ഓക്കെ, ഇപ്പം കൂട്ടുകാരികൾക്ക് പലർക്കും ചിലപ്പോൾ നിങ്ങൾക്ക് ഡോക്ടറായിരിക്കാം നിങ്ങളുടെ ലക്ഷ്യം, അല്ലെങ്കിൽ എഞ്ചിനീയർ, അഡ്വക്കേറ്റ്, ഇങ്ങനെ പല ക്ലാസ്സുകളിൽ പല ലക്ഷ്യങ്ങൾ മാറി മറഞ്ഞു നിൽക്കുന്നതായിട്ട് കാണാനായിട്ട് പറ്റും. അത് തീർച്ചയായിട്ടും ലക്ഷ്യത്തിലേക്ക് എത്താൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ടായിട്ട് മാറുന്നൊരു കാര്യമാണ്. സ്പെസിഫിക് ആയിട്ടുള്ള ലക്ഷ്യം, എപ്പോഴും ഒരേ ലക്ഷ്യമായിരിക്കണം, ആ ലക്ഷ്യം കറക്റ്റായിരിക്കണം, ദാറ്റ് ഈസ് സ്പെസിഫിക്. ഓക്കെ, ഇപ്പോൾ നിങ്ങളോട് ചോദിക്കുകയാണ്, നിങ്ങൾക്ക് ടീച്ചറാവാനാണ് ആഗ്രഹം. ഏത് വിഭാഗത്തിലെ ടീച്ചർ? യു പിയിലാണോ, എൽ പിയിലാണോ, ഹൈസ്കൂളിലാണോ, ഹയർ സെക്കൻഡറിയിലാണോ, കോളേജിലാണോ? ഇങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ കൃത്യമായിട്ട് പറയാനായിട്ട് പറ്റണം. ഏത് സബ്ജക്റ്റിൻ്റെ ടീച്ചർ? ഗവൺമെൻറ് സ്കൂളിലാണോ, എയ്ഡഡ് സ്കൂളിലാണോ, അൺഎയ്ഡഡ് സ്കൂളിലാണോ, അല്ലെങ്കിൽ ഓൺലൈൻ ടീച്ചിങ് ആണോ നിങ്ങളുടെ താല്പര്യം, എന്താണ് എന്നുള്ളത് കൃത്യമായിട്ട് പറയാനായിട്ട് പറ്റണം. അതുപോലെ തന്നെ ഡോക്ടർ ആണെങ്കിൽ പീഡിയാട്രീഷ്യൻ ആണോ, സൈക്യാട്രിസ്റ്റ് ആണോ, ഗൈനക്കോളജിസ്റ്റ് ആണോ, ഓക്കെ, ജെറിയാട്രീഷ്യൻ ആണോ, ഏതാണോ നിങ്ങളുടെ ലക്ഷ്യം, അത് കൃത്യമായിട്ട് പറയാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾ സ്മാർട്ടിലെ എസ് കവർ ചെയ്തു. നിങ്ങളുടെ ലക്ഷ്യം സ്പെസിഫിക് ആണ്. രണ്ടാമത്തേത് എം ആണ്. എം സ്റ്റാൻഡ് ഫോർ മെഷറബിൾ. മെഷറബിൾ മീൻസ് നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് എത്താൻ എത്ര ദൈർഘ്യമുണ്ട്, അല്ലെങ്കിൽ എത്ര കാലതാമസമുണ്ട്, അതിൻ്റെ ഡ്യൂറേഷൻ. ഇപ്പോൾ എം ബി ബി എസ് ആണെങ്കിൽ 5 വർഷമാണ് അതിൻ്റെ പഠനം. ശേഷം അതിൻ്റെ 2 വർഷത്തെ പോസ്റ്റ് ഗ്രാജുവേഷൻ ഉണ്ട്. ഇത് കൃത്യമായിട്ട് പഠന കാലയളവുമെല്ലാം കൃത്യമായിട്ട് പറയാൻ നിങ്ങൾക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ലക്ഷ്യം മെഷറബിളാണ്. മെഷറബിളായിട്ടുള്ള ലക്ഷ്യമാണ് നമ്മൾക്ക് വേണ്ടത്. ഓക്കെ, അപ്പം എസ്സുമായി എമ്മുമായി. ദെൻ എ ആണ്. എ സ്റ്റാൻഡ് ഫോർ അച്ചീവബിൾ ഓർ അറ്റൈനബിൾ. ലക്ഷ്യം എപ്പോഴും നമുക്ക് നേടിയെടുക്കാൻ പറ്റുന്നതായിരിക്കണം എന്നുള്ളതാണ്. നേടിയെടുക്കാൻ പറ്റാത്ത ലക്ഷ്യങ്ങളൊന്നുമില്ല, അത് പരമയാഥാർത്ഥ്യമാണ്. എന്നിരുന്നാൽ പോലും നേടിയെടുക്കാൻ പറ്റുന്നത് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്, കണ്ണട വെക്കുന്ന ഒരാൾക്ക് പൈലറ്റ് ആകുക എന്നുള്ളത് അപ്രായോഗികമായിട്ടുള്ളൊരു കാര്യമാണ്. കാക്കി ഡ്രസ്സിനോട് അലർജിയുള്ള ഒരാൾക്ക് പോലീസ് ആവുക എന്നുള്ളത് വലിയ പ്രയാസമുള്ളൊരു കാര്യമാണ്. ഓക്കെ, സ്റ്റെയറിംഗ് പിടിക്കുന്നത് തീരെ ഇഷ്ടമില്ല, എനിക്ക് ഡ്രൈവറാകാനാണ് ഇഷ്ടം, ആ ലക്ഷ്യം അത് അച്ചീവബിൾ ആയിട്ടുള്ളൊരു കാര്യമല്ല. ഓക്കെ, അല്ലെങ്കിൽ എന്തെങ്കിലും അംഗവൈകല്യമുള്ള ആളുകൾ, ഡിസേബിൾഡ് ആയിട്ടുള്ള ആളുകൾ, അവർ വെക്കുന്നു അവർക്ക് സാധ്യമല്ലാത്ത ലക്ഷ്യങ്ങളെങ്കിൽ നമ്മൾ പറയും അത് അച്ചീവബിൾ ആണോ അല്ലേ എന്നുള്ള കാര്യത്തിൽ അതൊരു ഡൗട്ടായിട്ട് നിലനിൽക്കും. തീർച്ചയായിട്ടും നമ്മുടെ ലക്ഷ്യം നമുക്ക് സ്വീകരിക്കാൻ പറ്റുന്നത്, അല്ലെങ്കിൽ നമുക്ക് എത്തിച്ചേരാൻ പറ്റുന്നതായിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അച്ചീവബിൾ ഓർ അറ്റൈനബിൾ. ദെൻ ആർ സ്റ്റാൻഡ് ഫോർ റിലയബിൾ. ഓക്കെ, റിയലബിൾ ഓർ റിയലിസ്റ്റിക് ഓർ റെലവൻറ്റ്. എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? എൻ്റെ ലക്ഷ്യം ഒരു ടൈപ്പ് റൈറ്റിംഗ് ചെയ്യുന്ന ആളായിട്ട് മാറാനാണ്. ഈ കാലഘട്ടത്തിൽ അത് പ്രസക്തമാണോ? ഒരിക്കലുമല്ല.
ടൈപ്പ് റൈറ്റിങ്ങിൻ്റെ സ്ഥാനത്തൊക്കെ ഇപ്പോൾ പുതിയ ഒരുപാട് ഉപാധികളും ഉപകരണങ്ങളും വന്നിട്ടുണ്ട്. ഓക്കെ, എൻ്റെ ലക്ഷ്യം കോട്ട് കൊണ്ട് പണിയെടുക്കുന്ന ഒരാളായിട്ട് മാറാനാണ് ആഗ്രഹം. കൈക്കോട്ടിൻ്റെ സ്ഥാനത്ത് ഇന്ന് ഒരുപാട് ജെ സി ബികളും അതുപോലെ തന്നെ ഉപകരണങ്ങളുമൊക്കെ വന്നു ചേർന്നിട്ടുണ്ട്. അപ്പോൾ ആധുനിക സാങ്കേതിക വിദ്യ സ്ഥാനം പിടിച്ച സ്ഥാനത്ത് നമ്മൾ പഴഞ്ചൻ വിദ്യകളുമായി പഴഞ്ചൻ ലക്ഷ്യങ്ങളുമായിട്ടാണ് മുൻപോട്ട് വരുന്നതെങ്കിൽ ആ ലക്ഷ്യത്തിന് റെലവൻസ് ഇല്ല എന്ന് പറയും. ഓക്കെ, ഇപ്പോൾ ഒരു പക്ഷേ നഴ്സിങ്ങിന് നല്ല സ്കോപ്പാണെങ്കിൽ, നിങ്ങളെല്ലാവരും നഴ്സിംഗ് മേഖലയിലേക്ക് വരികയാണെങ്കിൽ, ഒരു പക്ഷേ നിങ്ങൾ 4 വർഷത്തെ ബി എസ് സി നഴ്സിംഗ് കോഴ്സ് പഠിച്ചിറങ്ങുന്ന സമയത്ത് ഇപ്പോഴുള്ള അതേ സ്കോപ്പ് പിന്നീട് ഉണ്ടായിക്കൊള്ളണമെന്നില്ല. പല എഞ്ചിനീയേഴ്സും ബിടെക് കഴിഞ്ഞ് വെറുതെ ഇരിക്കുന്നത് എനിക്കറിയാം. അപ്പോൾ അതുപോലെ ഭാവിയിലുള്ള സ്കോപ്പ്, ഭാവിയിലേക്കുള്ള റെലവൻസ് നോക്കിയിട്ടായിരിക്കണം നമ്മളൊരു ഗോള് സെറ്റ് ചെയ്യേണ്ടത് എന്നാണ് സൂചിപ്പിക്കുന്നത്. ദാറ്റ് ഈസ് റിയലിസ്റ്റിക് ഓർ റീസണബിൾ ഓർ റിയൽ ഗോൾ. ഓക്കെ, ദൻ ലാസ്റ്റ് ടി, ടി സ്റ്റാൻഡ് ഫോർ ടൈം ബൗണ്ട്. ഒരു നിശ്ചിത സമയത്തിനുള്ളിൽ ലക്ഷ്യം നമുക്ക് നേടിയെടുക്കാൻ പറ്റണം. എന്തെങ്കിലും എന്തെങ്കിലും ആയാൽ മതി എന്നുള്ളതല്ല, ഇത്ര സമയം കൊണ്ട് ഇന്ന പോസ്റ്റിലേക്ക് എനിക്ക് എത്താനായിട്ട് പറ്റണം. ഐ വുഡ് ലൈക്ക് ടു ബിക്കം എ ഡോക്ടർ വിത്തിൻ 5 ഇയേഴ്സ്. ഓക്കെ, കൃത്യമായിട്ടുള്ള ഒരു സമയക്രമീകരണം, അതൊരു ടൈം ടേബിൾ വെച്ച രൂപത്തിൽ നമുക്ക് ചിട്ടപ്പെടുത്തി പറയാനായിട്ട് പറ്റുകയാണെങ്കിൽ ടൈം ബൗണ്ടാണ് നമ്മുടെ ലക്ഷ്യം. അപ്പോൾ നമ്മുടെ ലക്ഷ്യം ഈ ഒരു രൂപത്തിൽ നമ്മൾ ഫോം ചെയ്തെടുക്കുകയാണെങ്കിൽ സ്മാർട്ടായിട്ട് മാറും. വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് ഏറ്റവും നല്ല ലക്ഷ്യത്തിലേക്ക് നിങ്ങൾക്ക് എത്തിച്ചേരാനായിട്ട് പറ്റും. ഒരു ഫുട്ബോൾ പ്ലെയർ, അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം ഗോളി പോസ്റ്റാണ്. ഓക്കെ, ഡ്രൈവർക്ക് അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം നെക്സ്റ്റ് സ്റ്റേഷനാണ്. ഓക്കെ, എന്ന് പറഞ്ഞതുപോലെ തന്നെ കൃത്യമായിട്ടുള്ള വ്യക്തമായിട്ടുള്ള ലക്ഷ്യം നിങ്ങൾക്കുണ്ടെങ്കിൽ അത് അവിടെ എത്തിച്ചേരുക തന്നെ ചെയ്യും. ലക്ഷ്യം ഉണ്ടെങ്കിൽ മാത്രമേ അവിടെ എത്തിച്ചേരൂ, ലക്ഷ്യമില്ലാത്തവരൊന്നും എവിടെയും എത്തിച്ചേർന്നിട്ടില്ല. മികച്ച ഗോൾ സെറ്റ് ചെയ്ത് ചുരുങ്ങിയ സമയം കൊണ്ട് നല്ല സ്ഥാനത്ത്, നല്ല അഭിമാനകരമായിട്ടുള്ള ജോലിയിൽ, നല്ല രൂപത്തിലുള്ള പേരും പ്രശസ്തിയും ഒക്കെയുള്ള പദവിയിൽ എത്തിച്ചേരാൻ എൻ്റെ ഈ വീഡിയോ കാണുന്ന എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു, അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്നു. Have a brightful future. Thank you.